ഞാൻ ഡോക്ടർ ജയകൃഷ്ണൻ കഴിഞ്ഞ 40 കൊല്ലമായി മെറ്റാഫിസിക്സ് എന്ന സബ്ജക്റ്റിൽ റിസർച്ച് ചെയ്തുകൊണ്ട് മെറ്റാഫിസിക്സിൽ നിന്ന് ഹോളിസ്റ്റിക് ഹ്യൂമൺ മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സയൻസ് ഹ്യൂമാനിറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഈസി ലിവിങ്ങിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഈസി ലിവിങ് എന്ന് പറഞ്ഞാൽ, ഈസി ലിവിങ് ഈ ഭൂമിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട എല്ലാ അമ്പലങ്ങളും വളരെ ശാസ്ത്രീയമായി തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഒരു സാധാരണ ഹിന്ദുവിന് ഓർ അമ്പലത്തിൽ ചെല്ലുന്ന വ്യക്തിക്ക് അതിൻ്റെ കൃത്യമായ ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്ന് എൻ്റെ റിസർച്ചിൽ എനിക്ക് തോന്നിയത് കൊണ്ടാണ് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടെമ്പിളിലേക്ക് ഞാൻ പോകാൻ, അതായത് കുബേരക്ഷേത്രത്തിലേക്ക് പോകാൻ കാരണം. അതിന് കൃത്യമായ ഒരു കാരണമുണ്ട്. അതായത് ഒരു സാധാരണ ഹിന്ദുവിനോട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന പുസ്തകം ഏതാണ് എന്നൊരു ചോദ്യം വന്നാൽ ഏകദേശം ഒരു വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു 20,000-ൽ കൂടുതൽ ആൾക്കാരോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോഴൊക്കെ എനിക്ക് കിട്ടിയ ഉത്തരം ഒന്നുകിൽ ഭാഗവതം, ഇല്ലെങ്കിൽ മഹാഭാരതം, ഇല്ലെങ്കിൽ ഭഗവത്ഗീത എന്ന് പറഞ്ഞ ഉത്തരങ്ങളാണ്. ഇവയൊക്കെ വളരെ മികച്ച പുസ്തകങ്ങൾ തന്നെയാണ്, ഒരു സംശയവും അകാര്യത്തിലില്ല. പക്ഷേ ഒരു ഹിന്ദുവിനെ അഭിമാനിക്കാൻ ഇതിൽ എത്രയോ ഉപരി വലിയ പുസ്തകങ്ങൾ നമ്മുടെ പൂർവികരായ ആചാര്യന്മാരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവ പ്രധാനമായും ആര്യഭടൻ്റെ ആര്യഭടീയവും ഭരദ്വാജ മുനിയുടെ യന്ത്രസമുച്ചയവും ഇനി 1,000 കൊല്ലം കഴിഞ്ഞാലും അവയെ അതിജീവിക്കുവാനോ അവയിൽ കവിഞ്ഞൊരു സാധനം കണ്ടുപിടിക്കുവാനോ ഒരിക്കലും സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും ആണ് എന്തുകൊണ്ട് സാധാരണക്കാർ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് ചിന്തിക്കാനുള്ള കാരണം. ഇത്ര വലിയ പുസ്തകം, ഇത്ര റിച്ചായിട്ടൊരു സംസ്കാരം ഉണ്ടായിട്ട് പോലും അതെന്തുകൊണ്ട് സാധാരണക്കാരന് കൃത്യമായി പ്രയോജനപ്പെടുന്നില്ല എന്ന ചിന്തയാണ് ഒരു ഡിഫറൻറ്റ് തോട്ടോടുകൂടി ഒരു പ്രത്യേക അമ്പലം, അതായത് കുബേരൻ എന്ന് പറയുന്ന ഒരു അമ്പലം ക്രിയേറ്റ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കിയ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായ വാറൻ ഹേസ്റ്റിങ്സ് വന്നതോടുകൂടി അദ്ദേഹം ഭാരത സംസ്കാരത്തെയും ഭാരതം എന്തുകൊണ്ട് ഇത്ര റിച്ചായി എന്നുള്ളതിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ഈ സംസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് തുടർന്നാൽ ഒരിക്കലും ഒരു ഹിന്ദുവിനെ അവരുടെ അടിമയായി കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ തന്ത്രപൂർവം നിലവിലുള്ള ശാസ്ത്രങ്ങൾ മുഴുവൻ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുകയും അന്നത്തെ പുരോഹിതന്മാരെ ഭീഷണിപ്പെടുത്തിയും ബ്രൈബ് ചെയ്തതും കൊണ്ട് നിർബന്ധമായും അതിൻ്റെ ശാസ്ത്രീയത സാധാരണക്കാർക്ക് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടാണ് നാം ഇന്ന് വ്യത്യസ്തമായ ഒരു ചിന്താരീതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രികം എന്ന് പറയുന്നത് ഈക്കാട്ട് നാരായണൻ നമ്പൂതിരി, നീലകണ്ഠൻ നമ്പൂതിരി, വികാസ് നമ്പൂതിരി, ഈക്കാട്ട് കുടുംബാംഗങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രികം. എന്നാൽ യാഗശാലയുടെ താന്ത്രികവും ഈക്കാട്ട് കുടുംബമാണ്. യാഗശാലയിൽ നടക്കുന്ന വേദങ്ങളുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ശ്രീ ചെറുമുക്ക് വല്ലഭൻ അക്കിത്തിരിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് വേദപരായണങ്ങൾ നടക്കുക. താന്ത്രികം ഈക്കാട്ട് കുടുംബാംഗങ്ങളും. ഈ ക്ഷേത്രത്തിൻ്റെ സാങ്കല്പികം എന്ന് പറയുന്നത് ഡോക്ടർ TP ജയകൃഷ്ണൻ സാറുടെ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ രൂപവും ഭാവവും ഘടനയും. കാരണം ഡോക്ടർ TP ജയകൃഷ്ണൻ സാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ സയൻസിലൂടെ, ആ സയൻസും ഈ അമ്പലമായിട്ട് വളരെ ആത്മബന്ധമാണ്. പഴയകാലത്ത് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ നൂറ്റാണ്ടിൽ പുതിയൊരു ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക എന്നുള്ള സങ്കല്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടതാണ്. ഈ ക്ഷേത്രം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് നവംബർ മാസത്തിലാണ്. എന്നാൽ ഇവിടുത്തെ ആചാരങ്ങളും പൂജാവിധികളെല്ലാം
ഈ പാലാട്ട് തറവാട്ടിൽ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങളുടെ ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകൾ കാണാനുള്ള ഒരു സന്ദർഭം കിട്ടുന്നില്ല എന്ന്. അങ്ങനെ അവരുടെ ആ ആവശ്യവും സാറ് പിന്നെ നമ്മുടെ ക്ഷേത്രം ഒരു പ്രത്യേക രീതിയിലാണ്, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നോർത്തിലെല്ലാം ഇസ്കോൺ ടെമ്പിളുണ്ട്, അതുപോലെ തന്നെ പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്ന സുവർണക്ഷേത്രം, ആ ഒരു രീതിയിലും ഒരുപാട് മുൻതൂക്കം നൽകിയിട്ടാണ് ഈ ക്ഷേത്രം സാറുടെ കൺസെപ്റ്റിൽ വന്നത്. ഇവിടെ വരുന്ന ഭക്തന്, ഏത് ഭക്തനായിക്കോട്ടെ, വിശ്വാസമുള്ള ദൈവികമായ സങ്കല്പത്തിൽ വിശ്വാസമുള്ള പ്രപഞ്ചത്തിലെ ഏതൊരു മനുഷ്യനും ഇവിടെ വന്ന് വഴിപാടുകളും അതുപോലെ പൂജകളും ചെയ്യാം. പൂജകൾ ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെ റെസീറ്റാക്കി കഴിഞ്ഞാൽ ജാതി മത വർണ്ണ വിവേചനമില്ലാണ്ടെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഡ്രസ് കോഡ് അങ്ങനെയൊന്നുമില്ല, ശുദ്ധി വേണം. ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടെങ്കിൽ ഏത് ഭക്തനും ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ടാണ് ഭക്തർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അടുത്തത് ഈ ക്ഷേത്രത്തിൻ്റെ അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു ഗോൾഡൻ ലുക്കാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ പൂജകളും അർച്ചനകളുണ്ട്, ഹോമങ്ങളുണ്ട്. ഓരോ പൂജയ്ക്കും അതിൻ്റേതായ പവിത്രതയുണ്ട്. താൻ ഇവിടെ വരുന്ന ഭക്തൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുബേരൻ്റെയും ഗണപതിയുടെയും മഹാലക്ഷ്മിയുടെയും ഭഗവാൻ കൃഷ്ണൻ്റെയും അനുഗ്രഹം ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. അതാണ് ഭക്തജനങ്ങളുടെ വിശ്വാസവും. ഈ ഞാൻ ഈ അമ്പലത്തിനെ പറ്റി എത്ര തന്നെ പറഞ്ഞാലും നിങ്ങൾക്കിത് മനസ്സിലാവാൻ സാധിക്കുന്നില്ല. ഇവിടെ വന്നിട്ട് നേരിട്ട് അറിഞ്ഞ് അതിൻ്റെ അനുഭൂതി അറിഞ്ഞാലേ നിങ്ങൾക്കിതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഈ അമ്പലത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വരുന്നവർ സാധാരണ ജനങ്ങളുണ്ട്, സാധാരണയിൽ താഴ്ന്ന ആളുകളുണ്ട്, ഇടത്തരക്കാരുണ്ട്, ധനികരായിട്ടുള്ള ആളുകളും വരുന്നുണ്ട്. പക്ഷേ അവർക്ക് എല്ലാവർക്കും കിട്ടുന്നത് പെട്ടെന്ന് നമ്മൾ അമ്പലങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടും അറിയുന്നവരെല്ലാം കൂടുതൽ മനസ്സിലാക്കിയിട്ട് വീണ്ടും വീണ്ടും വരുന്നുണ്ട്. സാധാരണ തൊഴിലാളികളായിട്ടുള്ള ആളുകളും ഇവിടെ വന്നിട്ട് പൂജകളെല്ലാം ചെയ്തിട്ട് പോകുന്നുണ്ട്. അവരും വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനവും സംതൃപ്തിയും കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ചോദിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. പാലാട്ട് കുടുംബത്തിൻ്റെ ധർമ്മദൈവമായ ലക്ഷ്മി വിനായകർ, അതുപോലെ കനകധാര മഹാലക്ഷ്മിയും, ശ്രീകൃഷ്ണ രാജഗോപാലം, അതുപോലെ കുബേര സ്വാമിയെയും ഇവിടെ തന്ത്രി നിർദ്ദേശപ്രകാരം ഈ നവംബർ മാസത്തിൽ ഭക്തജനങ്ങൾക്കായി ഒരു അവസരം നൽകുക എന്ന ഒരു നിർദ്ദേശപ്രകാരം പൊതുജനങ്ങൾക്ക് ഇവിടെ തൊഴാനും വഴിപാടുകളും നടത്താനും ഉള്ള ഒരു അവസരം ഡോക്ടർ ജയകൃഷ്ണൻ അവർ അംഗീകരിക്കുകയും അതുപോലെ നവംബറിൽ ഇത് തുറന്നു കൊടുക്കുകയും ചെയ്തു. തുറന്ന് ഇവിടുത്തെ എല്ലാ വൈദിക വിധാനങ്ങളോടും പ്രതിഷ്ഠാകർമ്മങ്ങൾ നടന്നു. അതിനുശേഷം ക്ഷേത്രാചാര്യനായി ഒരാളെ നിയമിക്കപ്പെട്ടു. ഇപ്പോൾ കുറച്ചു കാലമായി ഞാൻ ഈ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി സേവനം അനുഷ്ഠിക്കുന്നു. ഭക്തജനങ്ങളുടെ വിഘ്നങ്ങൾ അകറ്റാനും ലക്ഷ്മി സാന്നിധ്യം വരാൻ വേണ്ടിയിട്ടും ലക്ഷ്മി വിനായകർ ഇവിടെ കുടികൊണ്ട് എല്ലാവർക്കും അനുഗ്രഹ ആശീർവാദങ്ങൾ നൽകും എന്നാണ് ഒരു സങ്കല്പം. വർഷങ്ങളായി ആരാധിച്ചു വന്നിരുന്ന കുടുംബ പരദേവതയെ അത് എല്ലാ ജനങ്ങൾക്കും ഹൈന്ദവ ആചാരത്തിലുള്ള എല്ലാവർക്കും ഇത് കിട്ടണം എന്ന ഒരു നല്ല സദുദ്ദേശത്തോടുകൂടി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുകയും അതുപോലെ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ കനകധാരാലക്ഷ്മി എന്ന ഒരു സങ്കല്പം, എന്തെന്ന് പറഞ്ഞാൽ ലക്ഷ്മി സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടെങ്കിലും കനകധാരാലക്ഷ്മി എന്നതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്നും ലക്ഷ്മിയുടെ ആവാസം മാത്രമല്ല ലക്ഷ്മിയുടെ അനുഗ്രഹം ആശീർവാദം കൂടി എല്ലാ ഭക്തജനങ്ങൾക്കും കിട്ടണം എന്ന ഒരു സങ്കല്പം കൊണ്ടാണ് ഈ കനകധാര മഹാലക്ഷ്മി എന്ന സങ്കല്പത്തിൽ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടതും. അതുപോലെ സന്താനങ്ങളുടെ ഉപലബ്ധിക്കും വിദ്യാ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അധിഷ്ഠിതമായി ശ്രീകൃഷ്ണനെ
വിദ്യാരാജഗോപാലനായി ഇവിടെ പ്രതിഷ്ഠിക്കുകയും അതുപോലെ ക്ലിഷ്ടതകൾ മാറാൻ, അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ക്ലിഷ്ടതകളും മനോവിഷമങ്ങളും ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് കുബേരസ്വാമിയും ഇവിടെ പ്രതിഷ്ഠിപ്പിച്ച് പൂജാതികർമ്മങ്ങൾ ആചരിച്ചു വരികയാണ്. ഇതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ വരുന്നവർക്ക് അവരുടെ മനോവിഷമങ്ങൾ അകന്ന് സംതൃപ്തി, സമാധാനം, അതുപോലെ സന്തോഷവും ഐശ്വര്യവും ഈ ക്ഷേത്രത്തിൽ നിന്ന് തീർച്ചയായും ലഭിക്കും എന്ന് ഞാൻ ദൈവനാമത്തിൽ പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രം തുറക്കുന്നതിന് മുന്നേ കുബേരൻ എന്ന് പറഞ്ഞാൽ ചൈനീസ് ബുദ്ധിങ് ലോഫിംഗ് ബുദ്ധ എന്നുള്ള ആ കൺസെപ്റ്റ് മാത്രമാണ് അറിഞ്ഞിരുന്നത്. പക്ഷേ ഈ ക്ഷേത്രം തുറന്നതിന് ശേഷം മാത്രമാണ് കുബേരൻ എന്താണെന്നും നമ്മളെങ്ങനെ പൂജിക്കണം എന്നുള്ളതെല്ലാം, കുബേര ഭഗവാനാണ് നമുക്ക് ഐശ്വര്യങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്നതെന്ന് പറഞ്ഞാലും അതിനെപ്പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും അറിയുമായിരുന്നില്ല. പിന്നെ ജഗശൻ സാറുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കുബേരൻ എന്നുള്ളതും ആ കുബേരൻ എങ്ങനെയാണ് ഐശ്വര്യം ചൊരിയുന്നത്, സമ്പത്ത് ചൊരിയുന്നത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ പ്രവർത്തിച്ചു പോരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഈ അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്കായിട്ട് രാവിലെ 6 മണി മുതൽ 11:30 വരെയൊക്കെ ഇവിടെ അമ്പലം തുറന്നു കൊടുക്കുന്നുണ്ട്. വൈകിട്ട് 5 മുതൽ 7:30 വരെ അമ്പലം തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭക്തജനപ്രവാഹം എന്ന് പറഞ്ഞാൽ വിശേഷാൽ പുഷ്പാഞ്ജലികളെല്ലാം ഇവിടെ നടത്തുന്നുണ്ട്, വിശേഷാൽ ഹോമങ്ങൾ നടത്തുന്നുണ്ട്. ആ ഹോമങ്ങളെല്ലാം ഞായറാഴ്ച ദിവസങ്ങളിലാണ് തന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം നടത്തി വരുന്നുണ്ട്. പിന്നെ കുബേരന് ഇവിടെ പ്രാധാന്യമുള്ളത് കൊണ്ട് കുബേരനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ വഴിപാടുകളായിട്ട് ഉണ്ടമാല, താമരമാല, ഇളനീർ നിവേദ്യം, പായസം എന്നിങ്ങനെയുണ്ട്. അതിന് പുറമേ വിത്തകലശം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വഴിപാടുണ്ട്. അതുമാത്രമല്ല നാണയപ്പറയുണ്ട്. അപ്പോൾ അത് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും നവംബർ മാസം 1-ാം തീയതി മുതൽ വന്നിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഒരു പ്രാവശ്യം വന്നവരെല്ലാം 10-ഉം 15-ഉം പ്രാവശ്യം ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഇവിടെ വന്ന് വരുന്നവർക്കെല്ലാം ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ നിന്ന് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെല്ലാവരും ഇന്ന് രാവിലെ തന്നെ ഇവിടെ 15-ാമത്തെ പ്രാവശ്യം വന്ന ആൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാനിവിടെ വർഷങ്ങളായിട്ട് വരുന്നത് കൊണ്ട് എനിക്ക് ആ പോസിറ്റീവ് വൈബ് എന്താണെന്നുള്ളത് അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഐശ്വര്യം, എൻ്റെ സമാധാനം എല്ലാം ഈ കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണെന്നാണ് എൻ്റെ സങ്കല്പം, എൻ്റെ രീതി എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ഇതിപ്പോൾ ഒരു കുബേരക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു റയറായിട്ടുള്ളൊരു ടെമ്പിളാണ്. അപ്പോൾ നമ്മളെപ്പോലെ ചെറുപ്പക്കാർക്കൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് ആംബിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ്. അതായത് പഴയ ആൾക്കാർക്ക് പഴയ കൺസെപ്റ്റ് ആയിരിക്കും, നമുക്കെന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്താ, നമുക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ആൾക്കാർക്കും ഓരോ ഇൻഡിവിജ്വലിനും ഓരോരോ ആവശ്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളനുസരിച്ച് ഇപ്പോൾ ഇവിടുത്തെ 4 പ്രതിഷ്ഠ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫസ്റ്റ് വന്ന് ലക്ഷ്മി വിനായക എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഗണപതി നമുക്ക് വന്നിട്ട് നമ്മുടെ ബുദ്ധി, നമുക്ക് ഏത് വഴിക്കാണ് പോകേണ്ടത്, നമ്മൾ എന്താ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു വഴി പറഞ്ഞു തരുന്ന ആളാണ് ഗണപതി, ലക്ഷ്മി വിനായകൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പാത്ത് കിട്ടി, എന്നിട്ട് നമ്മൾ ലക്ഷ്മീദേവിയുടെ അടുത്ത് പോകണം. അവിടെ പോയി പ്രാർത്ഥിക്കും. സെക്കൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. അപ്പോൾ ലക്ഷ്മീദേവിയുടെ അടുത്ത് പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് ഡേറ്റ് എടുത്ത് പോകുമ്പോൾ ദേവി നമുക്ക് വാരിക്കൊരു തരും. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുകയാണ് നന്നായി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ. പിന്നെ തേർഡ് വന്ന് പറഞ്ഞാൽ രാജഗോപാല, കിട്ടിയ സാധനങ്ങൾ നമ്മൾ ഏത് വഴിക്ക് കൊണ്ടുപോകണം, ഏത് പാത്തിൽ കൂടെ നമ്മളിത് യൂസ് ചെയ്യണം, നമുക്ക് കിട്ടുന്ന ധനം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ലക്ഷ്മി സമ്പത്തിനെ ഏത് വഴിക്ക് ഏത് ഡയറക്ഷനിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വഴികാട്ടിയാണ് അല്ലേ രാജഗോപാൽ. ഗോപാൽ എന്ന് പറഞ്ഞാൽ ഗോക്കളെ പാലിക്കുന്ന ആളാണ്, സോ ആട്ടിഡയനാണ്. എങ്ങനെ ഏത് വഴി കൂടെ കൊണ്ടുപോകണം എന്നുള്ള ഡയറക്ഷൻ തരുന്ന ആളാണ് കൃഷ്ണൻ. സോ അതാണ് തേർഡ് ഡയറ്റ്. പിന്നെ ഫോർത്ത് ഡയറ്റ് എന്ന് പറയുന്നത് കുബേരൻ. നമുക്ക് സമ്പത്ത് കിട്ടി, നല്ല വഴി കിട്ടി, നല്ല വഴി കൂടെ നമ്മളത് കൊണ്ടുപോകുന്നു. ആ കൊണ്ടുപോകുന്നത് നമുക്ക് നിലനിർത്തണം വേണ്ടേ, എന്നും കിട്ടിയ സാധനം നമുക്ക് അതുപോലെ ആ സമ്പത്ത് നമുക്ക് എപ്പോഴും സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതിനുവേണ്ടി നമ്മുടെ ഫോർത്ത് ഡയറ്റ് ആയിട്ടുള്ള കുബേരദേവനെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ വിഷനനുസരിച്ച് പ്രാർത്ഥിക്കാം. ഫസ്റ്റ് എന്താ നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ പ്രാർത്ഥിക്കാം. ഓഫ് കോഴ്സ് നമുക്ക് സമ്പത്തില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ അല്ലേ. നമ്മളെല്ലാവരും മെറ്റീരിയലിസ്റ്റ് പോലെ ജീവിക്കുന്നവരാണ്. അപ്പോൾ അത് ധനം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കൺസെപ്റ്റാണ്. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് 4 ഡേറ്റും പ്രാർത്ഥിച്ച് പോകുമ്പോഴേക്കും ഭയങ്കര റിസൾട്ടാണ് ഇവിടെ വന്ന് പോകുന്നവർ പറയുന്നു. ഓക്കെ, ഞങ്ങളുടെ അനുഭവം കൂടാതെ വന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ വന്ന് തൊഴുതു പോയി പറയുന്നവരുടെ റെസ്പോൺസ് കേൾക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ മഹാത്മ്യം കൂടുതൽ മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ തിയററ്റിക്കലി ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്തു വെച്ചാലും ഒരാൾ അവരുടെ അനുഭവം വന്ന് പറയുമ്പോഴാണ്
നമുക്കത് ഓ ഇത്രയും ഉണ്ടോന്നുള്ള അവരുടെ റെസ്പോൺസ് കേൾക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര പിന്നെ കയറി വരുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞ് ഇവിടെ ഭയങ്കര പോസിറ്റീവ് വൈബാന്ന് പറയുന്നു. അപ്പോൾ ആദ്യം ഇപ്പം നമുക്ക് എന്നും ഡെയിലി വരുന്ന കാരണം അത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ പുറത്തൊരാൾക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്നറിയാം. അപ്പോൾ വരുന്നവരെല്ലാവരും ഇങ്ങനെയാണ് പറയുന്നത്, ഇവിടെ കയറി വരുമ്പോൾ നമുക്ക് ആ വൈബ് കിട്ടുന്നുണ്ട്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് തൊഴുത് നോക്കൂ, അപ്പോൾ പ്രാർത്ഥിച്ച് നോക്കൂ. ഈ നാല് പേരെ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോയാൽ നമുക്കുള്ള ഡയറക്ഷൻ നമുക്ക് ഗണപതി തരും, എല്ലാം നമുക്ക് എന്താ ചെയ്യേണ്ടത്. അങ്ങനെ നാല് പേരെടുത്തും പ്രാർത്ഥിച്ചു പോയാൽ നമ്മുടെ നല്ലൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റും എന്നാണ് വിശ്വാസം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.